നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ. അത് വളരെ മ്ലേച്ഛമാണ്, അത് വളരെ വൃത്തികെട്ടതാണ്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംസാരം നടത്തല്ലേ, നിങ്ങൾ അതിന്റെ കാഴ്ചകൾ കാണല്ലേ, നിങ്ങൾ അതിലേക്ക് മനസ്സടുപ്പിക്കുന്ന രീതിയിലുള്ള കേൾവികൾ നിങ്ങൾ കേൾക്കല്ലേ, നിങ്ങൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ. ചിന്തിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിന്റെ തുടക്കത്തിലുള്ള ഒരധ്യായമുണ്ട്. അവരുടെ കണ്ണുകളെ നിഷിദ്ധമായ കാഴ്ചകളിൽ നിന്നവർ ചിമ്മിക്കൊള്ളട്ടെ. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട കൽപ്പനയാകുന്നു ഇത്. എല്ലാ കണ്ണുകളും കരയുമ്പോൾ രണ്ട് കണ്ണുകൾ മാത്രം കണ്ണീരൊഴുക്കാതിരിക്കും നാളെ ആഖിറത്തിൽ. കുല്ലു ഐനിൻ ബാഖിയത്തുൻ ഇല്ലാ ഐനിൻ ഇല്ലാ ഐനാൻ, രണ്ട് കണ്ണുകളല്ലാതെ അതിലൊന്നാമത്തെ കണ്ണ്. ഹബീബ് പറയുകയാണ്, നല്ല പ്രയാസകരമായ അന്തരീക്ഷത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, ജിഹാദുകൾ നടക്കുമ്പോൾ അവർക്ക് കാവലായി ചില ആളുകൾ നിൽക്കുമല്ലോ. എല്ലാവരും ഉറങ്ങുമ്പോ ഉറങ്ങാതെ വിശ്വാസികൾക്ക് കാവൽ നിൽക്കുന്ന കണ്ണുകൾ, രണ്ടാമത്തെ കണ്ണുകൾ ഏതാ? ഹബീബായ റസൂലുള്ള പറയാണ്, ഐനുൻ ഗല്ലത് അൻ മഹാരിമില്ലാ, പടച്ചോ നിഷിദ്ധമാക്കിയ കാഴ്ചകളെ തൊട്ട് കണ്ണുകൾ ചിമ്മിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൾ നാളെ കരയേണ്ടി വരില്ല. സയ്യിദുന മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയൂ, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമതായി നല്ല ഭർത്താവിന്റെ സവിശേഷത, നമ്മൾ സൂചിപ്പിച്ച ഈ തിന്മകളിലേക്ക് പോവാതെ ഏറ്റവും സംശുദ്ധരാവുക എന്നുള്ളതാണ്, നല്ലവരാവുക എന്നുള്ളതാണ്. ആ നന്മകളിൽ പ്രത്യേകിച്ച് വൈകാരികമായ താൽപര്യങ്ങളിൽ തിന്മകളിലേക്ക് പോകാത്ത മനസ്സുണ്ടാവുക എന്നതാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാകട്ടെ. തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീന് കല്യാണം കഴിക്കലിനെ പ്രോത്സാഹിപ്പിച്ചു. പുരുഷന്മാർക്കാണ് ആ പ്രോത്സാഹനം നൽകിയത്. ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തിരുമേനി പറയാണ്, യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളെ. പണ്ട് ഇതുപോലെ ഒരു സദസ്സില് ഉസ്താദ് കാര്യമായിട്ട് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ പറയാണ്. നമ്മൾ ചെറിയ രീതിയിൽ അത് പറയും. അങ്ങനെ പറയുമ്പോ വെറുതെ ചോദിച്ചു, സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ഒരു നാലാൾ എണീറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോ ആദ്യം എഴുന്നേറ്റുന്ന ആൾക്ക് വയസ്സ് 72, രണ്ടാമത് എണീറ്റുന്ന ആൾക്ക് വയസ്സ് 81. ഞങ്ങൾക്ക് ഇനി ആരെങ്കിലും കല്യാണം കഴിച്ചു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ചോളാന്നാണ്. പേടിക്കേണ്ട സഹോദരിമാരെ, ഞാൻ അവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, യുവാക്കളോടാണ്, യൗവനരുക്തരായവരോടാണ്. അപ്പൊ അതിന്റെ ബാധ്യത ആർക്കാ? പാപ്പാർക്കാണ്. സ്വയം അല്ല, സ്വയം തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരുതരം വെല്ലുവിളിയല്ലേ? ചെറുപ്പക്കാരെ, സ്കൂളിൽ പോയി, കോളേജിൽ പോയി, പ്രണയമായി, പ്രേമമായി, ഞാനങ്ങ് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരുതരം വെല്ലുവിളിയാണ്. വാപ്പാരാണ് മുൻകൈയെടുക്കേണ്ടത്, രക്ഷിതാക്കളാണ് മുൻകൈയെടുക്കേണ്ടത്. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു? ചില ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഇങ്ങനെ വാപ്പാനെ നോക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല ഇണകളെ നൽകുമാറാവട്ടെ. ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടാവും എന്നോടല്ലേ. ഞങ്ങൾ കുറെ കാലമായി പറയാൻ വിചാരിച്ച കാര്യം ഉസ്താദ് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കല്യാണം നടക്കുമ്പോ ചെലവ് തന്നാ മതി ചെറുപ്പക്കാരെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹിയോട് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ കല്യാണം ആലോചിച്ചു, അതും നേരിട്ടിട്ടല്ല. ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട തോഴിയായിരുന്നു നുഫൈസ എന്നവർ അവർക്ക് പറഞ്ഞേക്കുകയാണ്, അവരോട് പറഞ്ഞേക്കുകയാണ്, മുഹമ്മദിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 25 വയസ്സാണ് ഖദീജ ബീവിക്ക്, 40 വയസ്സാണ്.
ഖദീജ റളിയല്ലാഹു തആല അൻഹ ബഹദിയായ നുഫൈസ ബീവി അവിടെ നിന്ന് പോന്നു. നുഫൈസ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. നബിയാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ആരുമില്ലല്ലോ, ജ്യേഷ്ഠനില്ല, അനുജനില്ല, ഉമ്മയില്ല, ബാപ്പയില്ല, കല്യാണം. ഇങ്ങനെ ഖദീജ കല്യാണം ആലോചിക്കുന്നുണ്ട്. തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നേ തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. അരുമപ്പൂ ത്വാഹ നബിയുടെ വരവത് കണ്ട് ആശ പൂണ്ട് അത്ഭുതമാം കൽബതിനുള്ളിലൊതുക്കി വെക്കുന്നേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ഞാൻ സ്വയം സമ്മതിക്കുകയില്ല, നിങ്ങൾ ആ കാര്യം പറയേണ്ടത് എന്റെ സംരക്ഷണം നടത്തുന്ന മൂത്താപ്പയായ അബൂ ത്വാലിബിനോടാണ്. ഏതെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടി വാട്സാപ്പിലൂടെ പറയുന്നതോ ഫോണിലൂടെ വിളിക്കുന്നതോ കേട്ടിട്ട് നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് റെഡിയാകുന്നതിന്റെ മുമ്പ് ചെറുപ്പക്കാരന്റെ ഉത്തരവാദിത്തമാണ് അത് മാതാപിതാക്കൾ അറിയിക്കുക എന്നുള്ളത്. വേഗം അവരുടെ പിന്നാലെ പോകരുത്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്നവരോട് പറയുന്നു, അതൊരു ജിഹാദാണ്. ഏത്? അങ്ങനെയുള്ള പ്രേരണകളെ അവഗണിക്കുക എന്ന് പറയുന്നത് അതാണ് ജിഹാദ്. ഏതല്ല ജിഹാദ്? ലൗ അല്ല ജിഹാദ്, മനസ്സിലാക്കണം. ലൗ അല്ല ജിഹാദ്. അങ്ങനെയുള്ള ലൗകളെ, അങ്ങനെയുള്ള പ്രണയങ്ങളെ ചെറുത്തു തോൽപ്പിക്കലാണ് ജിഹാദ്. ആ ജിഹാദിന് അല്ലാഹു നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ, നാളെ അർശിന്റെ തണലാ. ഒരു വലിയ മനുഷ്യൻ അങ്ങനെ ഒരു ജിഹാദ് നടത്തിയത് ഖുർആനിലുണ്ടല്ലോ. സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം, സുന്ദരിയായ സുമുഖിയായ സുലൈഖ യൂസുഫ് അലൈഹിസ്സലാമിനെ സർവ പ്രലോഭനങ്ങളും നടത്തി പ്രണയിക്കുകയും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കാര്യത്തിന് വേണ്ടി വിളിച്ചു. അവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ മനസ്സിലാക്കുക, മനിസ്തത്വഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്കാർക്കെങ്കിലും രണ്ടർത്ഥങ്ങളാണ് അതിനെ പറയുന്നത്, നിങ്ങൾക്കാർക്കെങ്കിലും ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഒരു വൈവാഹിക ജീവിതം നിർവഹിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് വിവാഹത്തിന്റെ ചെലവും അനുബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ഫല്യതസവജ്, അവൻ കല്യാണം കഴിക്കട്ടെ. അങ്ങനെ കല്യാണം കഴിക്കുന്നത് ഫഇന്നഹു അഗല്ലുലിൽ ബസരി, അവന്റെ കണ്ണുകളെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ്. വഅഹ്സനുലിൽ ഫർജി, അവന്റെ ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് കാക്കുന്നതുമാണ്. കഴിയില്ലേ? എന്താ ചെയ്യേണ്ടത്? ഫഅലൈഹി ബിസ്സൗം, അവൻ വ്രതമനുഷ്ഠിച്ച് അവന്റെ വൈകാരികമായ താല്പര്യങ്ങളെ പ്രതിരോധിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു പുതിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, കുറച്ച് കാശുണ്ടാവട്ടെ അല്ലേ. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ കുറച്ച് കാശുണ്ടാവട്ടെ, അല്ലെങ്കിൽ ചില ആളുകൾ ഒന്നും കൂടെ കിടന്നിട്ട് ഒരു വീടുണ്ടാവട്ടെ. ഇതിന്റെ ഒന്നും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് അങ്ങനെ ഒരു തീരുമാനവും താല്പര്യവും എടുത്ത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നവർക്ക് അല്ലാഹു അവന്റെ ഔദാര്യമായി സഹായങ്ങൾ നൽകും. അത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ചില ചെറുപ്പക്കാരൊക്കെ അത് കാരണത്താൽ 25, 28, 30, 32 നിങ്ങൾ ഇപ്പോഴും പെണ്ണ് കിട്ടിയിട്ടില്ലേ, ഇല്ല, എന്തേ, എങ്ങനെ കുറച്ച് കാശൊന്നും ഇല്ലാതെ കല്യാണം കഴിക്കുക? കാശ് എന്ന് പറഞ്ഞാൽ അവന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ചെലവുകൾ, അത് തന്നെ വാപ്പയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ അവൻ ആ സമയത്ത് കല്യാണം കഴിക്കാൻ ഏറ്റവും അർഹമായ ഒരു സമയമാണ്.
രക്ഷിതാക്കളെ, ഉമ്മമാരെ, നിങ്ങളോടൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറയാണ്, ഒരിക്കലും മക്കളുടെ കല്യാണം നീട്ടിക്കൊണ്ടു പോകരുത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയാം, അപ്പൊ എനിക്കെന്താ അവകാശം? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ 22-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ്. 23-ാമത്തെ വയസ്സിൽ ആരെങ്കിലും മനസ്സും പറയണ്ടോ, ഇയാളെ സമ്മതിക്കണല്ലോ. യാ അല്ലാ, ഇപ്പൊ 32 വയസ്സായി, 10 കൊല്ലമായി. അതാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അവിടുന്ന് തുടങ്ങും. ഒരു 25-ന് അപ്പുറത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അപൂർവാണ്. ഇവിടെ അങ്ങനെ തന്നെയാണോ? അല്ലല്ലോ. 25 അതിൻ്റെ ഏറ്റവും ചെറിയ പ്രായമായിരിക്കും. ഇതിപ്പോ കേട്ടതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി മുതൽ കല്യാണത്തിന്റെ വിവാഹപ്രായം അങ്ങോട്ട് കുറച്ചു കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷെ എന്നാലൊരു ചിന്ത, നമ്മൾ വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതിലുള്ള ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം ഒരിക്കലും നമ്മുടെ ഈ ദീനിയായിരിക്കുന്നതോ അതല്ലെങ്കിൽ സാമൂഹികമായ നേട്ടത്തിന്റെയോ കാരണാവൂലല്ലോ. എന്താ ആ നീട്ടാനുള്ള ആഗ്രഹം, നീട്ടാനുള്ള ലക്ഷ്യം എന്താണ്? കുറച്ച് പണമുണ്ടാവട്ടെ, കാശുണ്ടാവട്ടെ. നിങ്ങള് സാധാരണ നിക്കാഹ് ചെയ്യുമ്പോ ഉസ്താദുമാരൊരു ഖുത്ബ ഓതും, ഇവിടെ ഇല്ലേ അത്? അതിലൊരു ആയത്തോ ദാറുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിലി വല്ലാഹു വാസിഉൻ അലീം. ഈ ആയത്ത് കേട്ടവരൊന്ന് ചെറുതായിട്ടൊന്ന് വിരല് പൊക്കിക്കേ, വിരല് പൊക്കിയാ മതി, വിരല്, വിരല്. ആ അൽഹംദുലില്ലാ. ഇനിയിപ്പ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് അറിയുന്നവരോടൊന്ന് വിരല് പൊക്കാൻ പറഞ്ഞാലും നിങ്ങൾ പൊക്കും. ആ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ നിങ്ങളൊക്കെ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, കല്യാണം കഴിക്കാത്തവരാണ്. കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ കഴിപ്പിക്കും എന്നുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കണം. കഴിപ്പിക്കും എന്താണത്? വഅൻകിഹു, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം, നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം. ആര് കഴിപ്പിക്കണം? രക്ഷിതാവേ, നിങ്ങൾ നടത്തണം. ചിലപ്പോ അമ്മമാരായിരിക്കും അത് നടത്തേണ്ടി വരിക, വാപ്പാരുടെയാണ് ഉത്തരവാദിത്തം. ചിലപ്പോ അമ്മമാര് വാപ്പാനോട് പറയേണ്ടി വരും, നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം. ആർക്ക്? അൽ അയാമാ മിൻകും, നിങ്ങളിൽ നിന്ന് അവിവാഹിതരായ ആളുകൾക്ക്. അയ്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്കുള്ള വാക്കാണത്, അവിവാഹിതരായ ആളുകൾ. അതിനെന്തോ ഇംഗ്ലീഷിൽ പറയലോ, ബാച്ചിലറോ അല്ലേ. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ. വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ അടിമകളിൽ നിന്നും ഏറ്റവും നല്ല ആളുകൾക്കും. എന്നിട്ട് പറയാണ്, ഇയകൂനു ഫുഖറാ, ആ കല്യാണം കഴിക്കുന്ന ആളുകൾ ദരിദ്രരാണ് എങ്കിൽ, ഓൾക്ക് കാശില്ല, എന്നിട്ട് ഓല് കല്യാണം കഴിക്കുകയാണെങ്കിൽ, യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിലി, അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ഗൈന നൽകും, ഐശ്വര്യം നൽകും. ഇത് ശരിയല്ലേ? കച്ചവടമുണ്ട്, ജോലിയുണ്ട്, അതുപോലെ വരുമാനമാർഗമുണ്ട്. നമ്മൾ ആ വരുമാനമാർഗമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു മടിയും കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ കല്യാണം കഴിച്ചവരാണ് അല്ലേ. കല്യാണം കഴിക്കുക എന്നത് മനുഷ്യന്റെ സാമ്പത്തികമായ പുരോഗതിയെ നിയന്ത്രിക്കുന്ന, നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ദരിദ്രരാണ് എങ്കിൽ, യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ധനം കൊടുക്കുന്നതാണ്. വേറെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, സലാസത്തുൻ ഹഖുൻ അലല്ലാഹി ഔനുഹും, അല്ലാഹു തആല മൂന്നാളുകളെ സഹായിക്കൽ ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയിപ്പൊ എവിടുന്നാ പടച്ചോ സഹായിക്കുക എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ചില ഒരു നമ്മളിങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോ ഞാന് നമ്മളിപ്പോ മൂന്നാളുകൾക്ക് 1,000 രൂപ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചു. മൂന്നാളുകൾക്ക്, മൂന്നാളുകൾക്കും അതിൽ ഓരോ 1,000 ഓരോ രീതിയിൽ അനുഭവപ്പെടാം അല്ലേ. ചില ആളുകൾക്ക് 1,000 രൂപ അവിടെ എത്തുമ്പോഴേക്ക് അത് കഴിഞ്ഞു. വേറെ ചില ആളുകൾക്ക് ആ 1,000 രൂപ അവിടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ടെത്തി, അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞു തികഞ്ഞില്ല. എന്നാ വേറെ ചില ആളുകൾ ഉണ്ടാവും, അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാലും അതിൽ 100 രൂപ ബാക്കിയുണ്ടാവും.
അങ്ങനെയാണ്. എന്നതുപോലെ അല്ലാഹു തആല ഇങ്ങനെ കൊടുക്കും, അവർക്ക് സഹായിക്കും അല്ലാഹു തആല. ഒന്ന്, മോചനപത്രം എഴുതപ്പെട്ട അടിമ. പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അടിമകൾ യജമാനോട് ചില നിബന്ധനകൾ വെക്കും. ഇത്ര മാസത്തിനുള്ളിൽ 50,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, അത് തന്നാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം. അങ്ങനെ ഒരു അടിമ കൊടുത്താൽ അല്ലാഹു തആല ആ അടിമക്ക് 50,000 രൂപ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും. രണ്ടാമത്തെയാൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ, അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ ചാരിത്ര ശുദ്ധിയാണ്, അവന്റെ ഹറാമുകളിൽ നിന്നുള്ള കാവലാണ്. വൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കുന്ന ഒരു ധർമ്മ സമരം ചെയ്യുന്ന ഒരാൾക്ക് അല്ലാഹു അവന്റെ വകയായി സഹായിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മുടെ പെൺകുട്ടികൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ, അവർക്കുള്ള ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ, ആ ഇണകൾക്ക് നിങ്ങൾ പരിഗണിക്കേണ്ടത്, സാധാരണ നമ്മൾ പെൺകുട്ടികളെ പറ്റിയാണല്ലോ പറയുക, ആ പെൺകുട്ടി ദീനുള്ളവളാണോ, അവൾ നല്ല സ്വഭാവമുള്ളവളാണോ, ഈ കാര്യം നിങ്ങൾ ആൺകുട്ടികളെ സംബന്ധിച്ചും നിങ്ങളുടെ ഇണകളെ സംബന്ധിച്ചും ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാകുന്നു. അങ്ങനെ നിങ്ങൾ പരിശോധിച്ച് അവർക്ക് നന്മകൾ വന്നാൽ, അവര് വന്നത് ഏറ്റവും ഖൈറായ രീതിയിലുള്ളയാളാണ്, ഏറ്റവും നല്ല രീതിയിലുള്ള ചെറുപ്പക്കാരനാണ്, അങ്ങനെയുള്ള ആളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വരെ നിങ്ങളുടെ മക്കളെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണേ. നബി പറയാണ്, ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളിലേക്ക് കല്യാണ അന്വേഷണവുമായി വന്നു. ദീനുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കണം. ഓ, നിസ്കാരമുള്ള ആളാണോ, ഇബാദത്തുള്ള ആളാണോ, എന്തെങ്കിലും തെറ്റുകളിലോ ക്രിമിനൽ കേസുകളിലോ പിടിക്കപ്പെട്ടിട്ടുണ്ടോ, ഓന്റെ സ്വഭാവം എങ്ങനെയാണ്. ആധുനിക കാലഘട്ടത്തിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് നോക്കിയാൽ മതി, ഏകദേശം അവരുടെ സ്വഭാവം എന്താണ്, സംസ്കാരം എന്താണ്, അവരുടെ രാഷ്ട്രീയം ഏതാണ്, അവരുടെ മതം ഏതാണ് എന്നുള്ളതൊക്കെ കിട്ടും, സോഷ്യൽ മീഡിയയിൽ കിട്ടും. കൂട്ടുകാരോടൊക്കെ അന്വേഷിക്കുക, നാട്ടുകാരോട് അന്വേഷിക്കുക, ടീച്ചർമാരോട് അന്വേഷിക്കുക, അന്വേഷിക്കണം. ആധുനിക കാലഘട്ടത്തിൽ അന്വേഷിക്കണം. പെങ്ങന്മാരുടെ കല്യാണത്തിനാണെങ്കിലൊക്കെ ഇത് നിർബന്ധമാണ്. നമ്മൾ ആ ഇണയെ പറ്റി അന്വേഷിക്കണം. പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയാതിരിക്കുകയാണ്, ഞാൻ പറയുന്നത് ചെറുപ്പക്കാരുടെ കാര്യമാണ്. അതുപോലെ തന്നെ അവന്റെ സ്വഭാവം എങ്ങനെയാണ്, അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടു, അങ്ങനെയുള്ള ആളെ കണ്ട് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പായി, ആ ഇത് നല്ല യോജിച്ചതാണ്. ദൗർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് കല്യാണം നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായം. ഇവിടെ അതുണ്ടോ, കല്യാണ നിശ്ചയം എന്നാ പറയാ സമത മുസ്ലിയാരെ, കല്യാണ നിശ്ചയം എന്ന് പറയും. ഈ കല്യാണ നിശ്ചയത്തിന്റെ അന്നുണ്ടാവും ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കോട്ടി, ഏതെങ്കിലും ഒരാളുണ്ടാവും, എന്നിട്ട് പണത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ടയാവും. എത്ര അനുഭവങ്ങളാണെന്നറിയോ, എത്രയോ അനുഭവങ്ങളാണ്. എല്ലാം ശരിയായി, കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, ചെറുപ്പക്കാരന്റെ സ്വഭാവവും ദീനുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവസാനം ആരെങ്കിലും ചോദിക്കും, അവന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? പാവൽ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നാ കല്യാണം നടക്കൂല അല്ലേ. അതല്ലെങ്കിൽ അവന് വരുമാന മാർഗം എന്താണ്? അപ്പൊ ചെറിയൊരു ജോലിയാണ്. ജോലിനെ കുറിച്ചൊക്കെ അവർ ആദ്യം സംസാരിച്ചതാണ്, സഭയിൽ വെച്ചിട്ട് ഈ ജോലിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെ ഇപ്പൊ ഇത് യോജിക്കുക, ഇങ്ങനെ കാര്യം. സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള സംസാരം വരെ നടത്തുന്നവർ ജനങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്.
എനിക്കറിയാവുന്ന തന്നെ ഒരു കുടുംബ ഒരു ചെറുപ്പക്കാരൻ, അവൻ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോ അവൻ എന്തോ ഒരു കുറവുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പത്ര സമ്പ്രദായങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സ്ത്രീധനം എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ കണക്ക് പറച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ വാങ്ങാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിലൊക്കെ, അത് വേണ്ടാന്ന് അറുത്തു മുറിച്ചങ്ങ് പറയാം. ഒരാഭരണം അത് 50 പവൻ, അതല്ലെങ്കിൽ 25 പവൻ, 300,000 രൂപ എന്നൊക്കെ വേണ്ട, ഒരു സമ്മാനവും വേണ്ട അതിന്റെ പേരിൽ എന്ന് അറുത്തു മുറിച്ചു പറയാം. അപ്പൊ ചില ആൾക്കാര് ഓ അത് പറയണ ചെറുപ്പക്കാരൻ എന്തോ കുഴപ്പമുണ്ടോ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു രീതി ഉണ്ട്. അതായത് 3 പവൻ പുതിയാപ്പളം മഹർ കൊടുക്കുകയാണെങ്കിൽ 30 പവൻ അവിടുന്ന് ഇങ്ങോട്ട് തരണം എന്ന് പറയുന്ന ഒരു അലിഖിതമായ നിയമമുണ്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ അങ്ങനെയല്ലല്ലോ. ആ അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ അഥവാ ഞങ്ങളിത് 5 പവൻ മഹർ തരാം എന്ന് നിശ്ചയത്തിന്റെ എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പുറത്ത് മനസ്സിലാവും എന്ത്, നിങ്ങൾ എന്ത് തരണം, 50 പവൻ ഇങ്ങോട്ട് തരണമെന്ന്. ഞാൻ പറഞ്ഞ ഈ ചെറുപ്പക്കാരന്റെ കല്യാണത്തിന്റെ അന്ന് നിശ്ചയം നടക്കുക, നടക്കുന്ന സമയത്ത് ഇവ ഇങ്ങനെ ഈ പുതിയാപ്പിള അവിടെ ഉണ്ടാവൂല, പുതിയാപ്പിളയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഒരു സ്വർണ്ണാഭരണം മഹർ തരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളത് അറിയിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പെട്ടൊരു ഒരു വയസ്സായ ആള് അത് പറഞ്ഞാൽ ശരിയാവൂല, എത്ര പവനാന്ന് പറയണം. അത് പറഞ്ഞു അത് പറയില്ല, അത് പറഞ്ഞേ നടക്കൂല, ഭയങ്കര ബഹളായി. അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോ ഇയാള് ഏതോ ഒരുടെ അകന്ന ബന്ധുവാണ്, ഒരെളാപ്പയോ മൂത്താപ്പയോ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും അല്ല. ഇങ്ങനെ പോയി കൊളാക്കണ ആളുകൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതിന് പോകരുത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ സമൂഹം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഓര്, കൂടിയിട്ട് കൊളാക്കണോര്. രണ്ടാമത്തെ വിഭാഗമാണ് കൂടാതെ കൊളാക്കുന്നവര്. അതിവിടെ ഉണ്ടാകുന്ന സ്വഭാവമല്ല കേട്ടോ. എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നേരെ കല്യാണം അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. ഒരു ചെറുപ്പക്കാരനെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാവും, അവരോട് പോയിട്ട് അന്വേഷിക്കുകയാണ്. ചിലപ്പോ അവരോട് അന്വേഷിക്കൊന്നും വേണ്ട, ഇവരിങ്ങനെ അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോള്, ആ നിങ്ങൾ എന്നോടത്ത് കല്യാണം അന്വേഷിച്ചു വന്നതല്ലേ, ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലെ പറയും, നിന്റെ മോളാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂല, ഇനി നിങ്ങളുടെ മോളാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോളൂ. അതോടെ തീർന്നു അല്ലേ. പണ്ടൊരാള് പറഞ്ഞല്ലോ, ഫുൾ ടൈം വെള്ളത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവനെന്താ ജോലി? അപ്പൊ ഇയാള് വിചാരിച്ചെന്താണ്, അയാൾക്ക് ഈ മറ്റേ പറഞ്ഞല്ലോ എന്താണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അവൻ ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക എന്നാണ് അയാളുടെ വിചാരം. ജലസേചന വകുപ്പിലേ അവ പറഞ്ഞു ഫുൾ ടൈം വെള്ളത്തിലാണ്. അന്വേഷിച്ച് നോക്കുമ്പോ എന്താ, ഇയാൾക്ക് ജോലി ജലസേചന വകുപ്പിലാണ്. ഇങ്ങനെ വ്യംഗ്യമായി പറഞ്ഞും ദുസൂചനകൾ നൽകിയും ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്നവരുണ്ടെങ്കിൽ ഓൽക്ക് ദുന്യാവിൽ ഒരു ഹൈറും ഉണ്ടാവില്ല കേട്ടോ. അവിടെ നശിപ്പിക്കണ സംഗതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അല്ലാണ്ട് റസൂല് പറഞ്ഞു നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, നല്ല വർത്തമാനം പറഞ്ഞവരെ യോജിപ്പിക്കുക, വേണ്ടത് അകറ്റുകയല്ല മുറിച്ചു കളയുകയല്ല. അങ്ങനെയല്ല എങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും, വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. നല്ല ഇണകൾ, എന്തെങ്കിലും സൂചനകളോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് നമ്മൾ വളരെ ഗൗരവത്തോടെ, അത് ചെറിയ ഒന്നല്ലല്ലോ, ചെറിയ ഒരു ബന്ധമല്ലത്, ഇത് നാളേക്ക് വേണ്ടിയുള്ളതാണ്, ഇത് ദുന്യാവിലേക്ക് മാത്രമല്ല ഇത് ആഖിറത്തിലേക്കുള്ളതാണ്, ഇതൊന്നോ രണ്ടോ ദിവസത്തേക്കുള്ളതല്ല ഇത് എക്കാലത്തേക്കുമുള്ളതാണ്, ഇത് ജീവിതാവസാനം വരെയുള്ളതാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ആമീൻ പറയൂ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നിങ്ങൾ ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഉണ്ടോ? ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നേരമായി? എത്ര ഉറക്ക പറഞ്ഞോളി? 45 മിനിറ്റ് കാരണം ഞാൻ പ്രസംഗം തുടങ്ങിയതപ്പോ
40-നാണോ ഞാൻ പ്രസംഗം തുടങ്ങിയത്? 8:40 പ്രസംഗം തുടങ്ങി, അല്ല 9:40. യാ അല്ലാ, ഞാൻ 9:40 പ്രസംഗം തുടങ്ങിയേ? 9:20 അല്ലെ, 9:20 പ്രസംഗം തുടങ്ങിയത്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കിയതാണ്. അവന്റെ പ്രസംഗത്തിന്റെ സമയം കുറച്ചിട്ട് കുറച്ചും കൂടെ എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഏർപ്പാടാൻ തോന്നുന്നുണ്ട്. ഞാൻ പറയാനുള്ളതൊക്കെ ഏകദേശം പറഞ്ഞിട്ടേ പോവുള്ളൂ. അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ, അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനാ ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാ, അതിന് വേണ്ടിയിട്ടാ ചോദിച്ചത് കേട്ടോ, വിഷമിക്കരുതേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. സഹോദരിമാരെങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ. ഇൻഷാ അല്ലാ, ഒരു ചെറിയ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ എല്ലാവരുടെയും ഉറക്കം പോകും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാ സ്വലാത്തുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഉറക്ക് അശ്രദ്ധ രണ്ടും പോയ ആളുകൾ മാത്രം ഇരുന്നേ, ഉറക്കും അശ്രദ്ധയും ഇനി കഴിയുന്നത് വരെ ഉണ്ടാവില്ല എന്നുള്ളൊരു മാത്രം. അല്ലാത്തവരൊക്കെ എണീറ്റ് നിൽക്കണേ. ഭയങ്കരന്മാർ തന്നെയാണല്ലോ എല്ലാവരുടെയും ഉറക്കൊക്കെ പോയോ? സമദുസ്ലിയാരെ ഇവിടെ ഭയങ്കരന്മാർ തന്നെയാണല്ലോ. ഇനി എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ആ ചുക്കപ്പിയും കൂടിയാണ് കൊടുത്താണ്ടല്ലോ. കാപ്പിയല്ലേ പറഞ്ഞ്, കാപ്പിയാണോ ചായ ആണോ? ഞാൻ നാള് നല്ല നെയ്ച്ചോറും പോത്തും അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ടേ. അപ്പൊ ഒരാൾ ആ വീട്ടുകാരന് ഫോൺ വിളിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാപ്പി എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ല. ഇവിടെ കാപ്പി കുടിക്കാരന് അങ്ങനെ ഭക്ഷണം കഴിക്കാന്നുള്ള അർത്ഥമുണ്ടോ? അതാണെന്ന് തോന്നുന്നുണ്ടല്ലേ. യാ അല്ലാ എന്ന് പറഞ്ഞതുപോലെ കാപ്പി റെഡി അല്ലേ? പ്രസിഡന്റ് റെഡി ആകുന്നുള്ളൂ. ഇൻഷാ അല്ലാ, എല്ലാവർക്കും നല്ല കാപ്പി ഉണ്ട്. അള്ളാഹു അത് നൽകിയ ആൾക്ക് അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ എല്ലാവരുടെയും ഉറക്കൊക്കെ പോയി കാപ്പി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ മുന്നോടിയായിട്ട് വേറെ ഒരു സാധനം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ബഹു ബക്കറ്റാണ്. എന്നാ അല്ലേ, ബക്കറ്റ് ഉണ്ടല്ലോ അല്ലേ. ബക്കറ്റ് എവിടെ? ബക്കറ്റുകാരനാരാ? വേം വരി, ഇവിടുന്ന് ഞാൻ തുടങ്ങിക്കോളാം. സാധാരണ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, നമ്മളുടെ അടുക്കലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊക്കെ കൊടുക്കണ ഒരു സംഖ്യയുണ്ട്. എത്രയേ? നിങ്ങൾ പറഞ്ഞോളി. ഒഴിവാക്കാം, എന്തെങ്കിലും കൊടുക്കണ്ടേ? 10 rupees അല്ല, ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇൻഷാ അല്ലാ, ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ടേ. നമ്മുടെ നരേന്ദ്രമോദി 500, 1000 ഒക്കെ നിരോധിച്ച കൂട്ടത്തിൽ 10 നോട്ടും കൂടെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബക്കറ്റ് പിരിവൊക്കെ എന്നേ രക്ഷപ്പെട്ടേനെയെന്ന്. കാരണം ബക്കറ്റിൽ ഇങ്ങനെ എണ്ണുമ്പോൾ തോന്നിപ്പോവാണ് പടച്ചോനെ മുമ്പ് ഈ 10 rupees മുമ്പ് നിരോധിക്കാത്തത് ബക്കറ്റിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സ്വഭാവമൊക്കെ എല്ലാവരും മാറ്റി. ഇനിയിപ്പോ നാളെ ചാൻസ് ഇല്ലല്ലോ, ഇന്ന് അവസാനത്തെ ചാൻസ് ആണ്. ഇൻഷാല്ലാ എല്ലാവരും ഇതൊരു നല്ല കാര്യത്തിനാണ്. ഞാൻ തുടങ്ങിക്കോളാം. കീശയിലൊരു 100 rupees ഉള്ള ഒരൊക്കെ ഒരു 100 rupees അടി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാനത് തുടങ്ങി, ഞാനത് തന്നെ ഇട്ടത്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെല്ലാവരും ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി 10 ആൾക്കാരെ നമ്മൾ അറിയൊന്നുമില്ല കേട്ടോ. ഇൻഷാല്ലാ അതിന്റെ അടിയിൽ കൈ വെച്ച് പതുക്കെട്ടാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, എന്ത് നീയത്തോടെയാണോ ഇവർ ഈ സദഖ ചെയ്യുന്നത്, ആ സദഖകളെല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹിയുടെ പ്രിയങ്കരനായ സ്വഹാബിയായി മാറിയ ആളായിരുന്നു അബൂ സുഫിയാൻ എന്നവർ. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദ്. ഹിന്ദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ. ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ നെഞ്ച് പിളർന്ന കരളെടുത്ത് ചവച്ചു തുപ്പിയ ക്രൂരത കാണിച്ച വ്യക്തിത്വമാണ് ഹിന്ദ് എന്ന പെണ്ണ്. പക്ഷേ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വിശ്വാസികളായപ്പോൾ അവര് ചെയ്ത നന്മകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. യർമൂക്ക് യുദ്ധത്തിന്റെ വേളയാണ്. അബൂ സുഫിയാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാര്യയായ ഹിന്ദ് അബൂ സുഫിയാന്റെ കൂടെ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന ശത്രുക്കൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ ക്രൂരമായി ആക്രമിച്ചപ്പോൾ അവർ പിന്തിരിഞ്ഞോടി, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദ് അതിങ്ങനെ കാണുകയാണ്. തന്റെ ഭർത്താവായ അബൂ സുഫിയാൻ യുദ്ധത്തിന്റെ ആ ഇടയിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നത് ഹിന്ദ് എന്നവർ കണ്ടപ്പോൾ
സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിന്ദു വഴിയിൽ കിടന്നിരുന്ന ഒരു വിറകിന്റെ കുള്ളിയെടുത്തു, ഒരു മരക്കഷ്ണം എടുത്തു, അബൂ സുഫിയാന്റെ കുതിരയുടെ മുമ്പിലേക്ക് തന്റെ കുതിര ഓടിച്ചെത്തി. എന്നിട്ട് ആ കുതിരപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് അബൂ സുഫിയാന്റെ കുതിരയുടെ തലക്കൊരടി കൊടുത്തു. നിൽക്കവിടെ അബൂ സുഫിയാനോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കണം അവിടെ. നിങ്ങൾ എവിടേക്കാണ് ഓടിപ്പോകുന്നത്? നിങ്ങൾ അള്ളാന്റെ ഹബീബിനെ എത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഓരോ പോരാട്ടങ്ങളിൽ. നിങ്ങൾക്കതിന് പകരം വീട്ടാൻ അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തരാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരമാണല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്നൊരടി മുന്നോട്ട് നീങ്ങാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ തിരിച്ചു പോകണേ എന്നു പറഞ്ഞ് തന്റെ ഭർത്താവിനെ ആട്ടുന്ന ഹിന്ദെന്ന പെണ്ണ് സുബൈർ ബിനുൽ അവ്വാം പറയുകയാണ്, ഏതാനും വർഷങ്ങൾക്കപ്പുറത്തേക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് പോയി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഉഹദ് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബും സഹാബികളായ ഞങ്ങളും ഉഹദിന്റെ താഴ്വാരത്തിൽ നിരാശരായി കണ്ണുനീരോടെ 70 ആളുകൾ മരണപ്പെട്ട് അതിന്റെ വേദന താങ്ങാനാവാതെ കണ്ണീരൊഴുക്കി റസൂലുള്ളാന്റെ ചുറ്റുപാടുകളിലും ഇരുന്നത്. ആ ഹിന്ദെന്ന പെണ്ണ് ഓടിക്കുമ്പോൾ, അബൂ സുഫിയാനെ ഓടിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തുപോയി എന്ന് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെയുള്ള നന്മകൾ നിറഞ്ഞ ഇണകളാക്കി മാറണമെങ്കിൽ അതിന്റെ തുടക്കം നന്നായി മതിയാവോ? എല്ലേന്റെ തുടക്കത്തിനനുസരിച്ച് തന്നെ ഒടുക്കുണ്ടാവല്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട വിശ്വാസികൾ പാലിക്കേണ്ട സുന്നത്തുകൾ, ഇതൊക്കെ സുന്നത്താണെന്ന് മനസ്സിലാക്കണം. ഒരാചാരമല്ല പെണ്ണ് കാണുക എന്നുള്ളത്, ഒരു ആചാരമല്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുക എല്ലാവരും കാണും, എല്ലാ മതത്തിലുണ്ടല്ലോ. അതൊരു സുന്നത്താണ്, നബിയുടെ ചര്യയാണ്. ആ കാണുന്നതിന് കൂലി കിട്ടും. മുഖവും മുൻകൈയും കാണണം എന്നാണ്. അങ്ങനെ കല്യാണം ശരിയായാൽ ചെറുപ്പക്കാരെ ആ ദിവസം പരസ്യപ്പെടുത്തൽ സുന്നത്താണ്. തന്നെയുമല്ല, ആ നിക്കാഹ് ഏറ്റവും നല്ലവരുടെ സാന്നിധ്യത്തിൽ പള്ളികളിൽ വെച്ചാകണം എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലിനൂ ഹാദൻ നിക്കാഹ്. ഈ നിക്കാഹ് നിങ്ങൾ പരസ്യപ്പെടുത്തണേ, നാട്ടുകാരൊക്കെ അറിയിക്കുക, ആളുകളെയൊക്കെ കല്യാണത്തിലേക്ക് വിളിക്കുക, അതിന്റെ സൽക്കാരത്തിലേക്ക് വിളിക്കുക. അതൊരിക്കലും വിവേചനപരമാവരുത്. അങ്ങനെ വിവേചനം നടത്തുന്ന കല്യാണ സദ്യകളെ അല്ലാണ്ട് റസൂൽ ശപിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർ അവഗണിക്കപ്പെടുകയും ധനാഢ്യരും സ്ഥാനമുള്ളവരും മാത്രം വിളിക്കപ്പെടുകയും ചെയ്യുന്ന കല്യാണ സദ്യകളെ, സൽക്കാരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അത് നല്ല ലക്ഷ്യത്തോടെയാകണം. ഒരിക്കലും വലിയ അഭിമാനികളാവാനോ, എന്റെ കല്യാണം എല്ലാവരും അറിയട്ടെ, എന്റെ വീട്ടിലുള്ള ഈ സൽക്കാരെല്ലാവരും അറിയട്ടെ, ഇതുപോലൊരു കല്യാണം ഈ പ്രദേശത്ത് ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിലോ ആവരുത്. അങ്ങനെ തീരുമാനിച്ച് കല്യാണം നടത്തിയ ഒരാൾ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായത് എനിക്കറിയാം. വീട് പോലും വെക്കേണ്ടി വന്നു, കാരണം ബാങ്കിൽ നിന്ന് വലിയ ലോണൊക്കെ എടുത്തിട്ടാണ് മൂബർ കല്യാണം നടത്തിയത്. മൂബർ കല്യാണമല്ല, മകളുടെയോ മകന്റെയോ കല്യാണം. ആലോചിക്കണം. നിങ്ങൾ ആ വിവാഹം പള്ളിയിൽ വെച്ചാക്കുകയും വേണം. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിക്കാഹ്. അതിൽ വീഴ്ച വരാൻ പാടില്ല. അതിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? പെൺകുട്ടിയുടെ വലിയ വാപ്പ, വാപ്പ ഏൽപ്പിച്ചയാൾ, ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങൾ, വാപ്പായുടെ സഹോദരന്മാർ, ഇങ്ങനെ പോകുന്നവരുണ്ടല്ലോ. ഉദാഹരണമായി വാപ്പ ആ പുതിയാപ്പളയുടെ അടുക്കൽ അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രണ്ടാളുകൾ അതിന് സാക്ഷിയാവൽ നിർബന്ധമാണ്. ഏറ്റവും പരിശുദ്ധരായ രണ്ടാളുകൾ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറഞ്ഞത് ശരിയാവൂല. അങ്കഴത്തുക്ക എന്റെ മോളെ കല്യാണം കഴിച്ചു തന്നു, ഇവരെ സ്വീകരിച്ചു, ആരും കേട്ടില്ല, നടക്കൂല. നിയമാണ്, ഏറ്റവും ഉത്തമരായ രണ്ടാളുകൾ വേണം. ഉദാഹരണമായിട്ട് ആ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആളെ വേണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കൂട്ടാം, വേണമെങ്കിൽ അയാളെ ഒന്നാക്കാം. അതല്ല എങ്കിൽ
നമ്മൾ അതിന് അതിനായി രണ്ട് സാക്ഷികളെ, നമ്മൾ ഏറ്റവും നല്ല രണ്ടാളുകളെ, ഏറ്റവും ഉത്തമരായ ആളുകളെ ആ സാന്നിധ്യത്തിലായിട്ട് ആ വിവാഹം നടത്തുക. എന്തേ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും പവിത്രമായ ഒരു കുടുംബത്തിനുള്ള ഒരു കുടുംബത്തിന്റെ പ്രാരംഭമാണ്. ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ റസൂലുള്ള പറയാണ്, വളരിബോ അലൈഹി ബിദ്ദുഫൂഫ്, ആ കല്യാണത്തോടനുബന്ധിച്ച് നിങ്ങൾ ദഫുകൾ മുട്ടുകയും വേണം. ചില ആളുകളുടെ കല്യാണ സൽക്കാരത്തിന് പോയാൽ തന്നെ അറിയാം ഒരു ഭയങ്കര പിശുക്കനാണ്. അത് പിശുക്കുന്നു അതിനും ദയവായിട്ട് കാണിക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആർഭാടെന്നുള്ളതല്ല, നമ്മൾ ആ ക്ഷണിച്ച ആളുകൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ആള്. ഒരു കല്യാണത്തിന് നാൾ പോയിട്ട് അവിടെ ഭക്ഷണം തികഞ്ഞില്ല, അപ്പൊ ആ വീട്ടുകാരൻ പറയണേ, ഞാൻ ക്ഷണിക്കാത്ത കുറെ ആൾക്കാർ വന്നാൽ പിന്നെ എങ്ങനെ ഭക്ഷണം തികയാന്ന്. അയാളെ മേത്ത് കൈവച്ചില്ല എന്നുള്ളൊരു ഒന്നിന് ആൾക്കാർക്ക് വല്ലതും കൊടുക്കേണ്ടി വരും. ആരെ പറ്റില്ല മൂപ്പരാ പറഞ്ഞത്, ഓരോരുത്തർ ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളൊക്കെ എല്ലാവരും ആലോചിക്കുകയാണ്, പഠിച്ചവൻ എന്നെ പറ്റിയിട്ടാണോ ആ പറഞ്ഞത്. പിന്നെ എല്ലാവരും വിചാരിക്കും ഇപ്പുറത്തെ ആളെ പറ്റിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും അല്ലേ. അങ്ങനെയാണല്ലോ, അതെന്തുകൊണ്ടാണ്? നമ്മൾ ഒരു 100 ആളെ ക്ഷണിക്കുകയാണെങ്കിൽ അത് സുന്നത്താണ്. ഏറ്റവും കൂലി കിട്ടുന്ന ഒരു കാര്യമില്ലേ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമായ കാര്യമാണ്. എങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ള നിലക്കെല്ലാം മനസ്സംതൃപ്തിയോടെ കൊടുക്കണം. ആ കാര്യത്തിൽ വിശ്വാസികൾ പിശുക് കാണിക്കരുതിന് വലിയ കൂലിയാണ്. ആ വരുന്ന ആളുകൾ, ആ വരുന്ന സഹോദരന്മാർ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ, കൂട്ടുകുടുംബങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അതിനൊക്കെ അതിന്റെ ഒക്കെ ഒരു ബറക്കത്ത്. ചെറുപ്പക്കാരാ കല്യാണം കഴിക്കുന്ന നിനക്കുണ്ടാവും, അവരുടെ ഒക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു ആശീർവാദം നിനക്കുണ്ടാവും, നീ കല്യാണം കഴിക്കുന്നതിന്റെ എണക്കുണ്ടാവും. അല്ലാതെ എന്തിനാന്ന് നമ്മൾ വിചാരിച്ച്? അതിനാണത്. അതുപോലെ തന്നെ ആ കല്യാണത്തിന്റെ ഒരു ആരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗാനമേള, ഭയങ്കര അങ്ങനെയല്ല, ഒരിക്കലും ചെയ്യരുത്. വിവാഹത്തിന്റെ അന്നോ തലേന്നോ ആ വിവാഹവുമായി ബന്ധപ്പെട്ടോ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവല്ലേ? കല്യാണത്തലേന്ന് ഗാനമേളകൾ നടത്തല്ലേ? സിനിമാറ്റിക് ഡാൻസുകൾ നടത്തല്ലേ? പണമുള്ളവനും ഇല്ലാത്തവനും കല്യാണങ്ങളുടെ തലേ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഗാനമേളകളും സിനിമകളും നടത്തി ആ നാട്ടിലുള്ളവർക്ക് ഏറ്റവും മോശമായ മാതൃകകൾ സമ്മാനിക്കുന്ന വളരെ ദയനീയമായ സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളോട് ഞാൻ ഉണർത്തുകയാണ്, നമ്മിൽ നിന്നൊരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. കാരണം ആ കല്യാണത്തിന് വരുന്നവരിൽ എത്രയോ നല്ലവരുണ്ടല്ലോ, എത്രയോ വിശ്വാസികളുണ്ടല്ലോ. അങ്ങനെയുള്ള ഗാനങ്ങളോ ഡാൻസുകളോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവരെ നീ എന്തിന് കല്യാണത്തിന് ക്ഷണിച്ചു? അവരുടെ കൂടെ സന്തോഷം പരിഗണിക്കണ്ടേ? അവരുടെ കൂടെ ആനന്ദം പരിഗണിക്കണ്ടേ? കല്യാണത്തിന് അങ്ങനെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ലജ്ജിച്ചുകൊണ്ട് തിരിച്ചു പോരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ. തെക്കൻ കേരളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഈ ജില്ലയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലോ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുകയാണെങ്കിൽ അത് വിശ്വാസികളോട് യോജിക്കുന്നതല്ല, അത് മുഅ്മിനീങ്ങളോട് യോജിക്കുന്നതല്ല. നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഒരു ബുർദ പാരായണം സംഘടിപ്പിച്ചോ, അവിടെ വിശ്വാസികൾക്ക് ഇഷ്ടമാകുന്ന റസൂലുള്ളാന്റെ മതഹബാടുന്ന ഒന്ന് സംഘടിപ്പിച്ചോ. അതിനല്ല നമ്മൾ എതിർക്കുന്നത്. അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന, ഒരുമിച്ചവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗാനം ആലപിച്ചുകൊണ്ട് പരസ്പരം ഡാൻസ് ചെയ്തതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവരുത്. എന്തേ കാര്യം? ഞാൻ ആവർത്തിച്ചു പറയാണ്, ഇത് ജീവിതകാലത്തേക്ക് മുഴുവനുമുള്ളതാണ്. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നി ലാതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. എന്നൻ കക്കാട് സഫലമീ യാത്ര എന്ന കവിതയിൽ പാടുകയാണ്.
കല്യാണം കഴിച്ചു അവർ ഇണകളായിട്ട് ഒരിങ്ങനെ ജീവിക്കുകയാണ്. പ്രായമായി രണ്ടാളുകൾക്കും അവരൊറ്റക്കായി. ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അകന്നു പോകും. മാതാപിതാക്കൾ നമ്മെ ഉപേക്ഷിക്കും, ഒന്നുകിൽ അവർ മരിച്ചു പോകും, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മറ്റൊരു വീട്ടിൽ താമസിക്കും. ജീവിതത്തിന്റെ സുരഭിലമായ മുഹൂർത്തങ്ങളിൽ നമ്മുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഉണ്ടാകും. പെൺകുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചവരുടെ ഇണകളോടുകൂടെ പോകും. ആൺകുട്ടികൾ കുറഞ്ഞ കാലം നമ്മളോടുകൂടെ ഉണ്ടാകും. അവരുടെ ജോലികൾക്ക്, അവരുടെ കച്ചവടങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക് അവർ പുറത്തു പോകും. അവർ വീടുകൾ വെച്ച് മാറും. ജീവിതാവസാനം വരെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവല്ലാതെ ഒരാളും ഉണ്ടാവില്ല, ഭാര്യയല്ലാതെ ഒരാളും ഉണ്ടാവില്ല. ചിന്തിച്ചു നോക്കൂ, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രേ ശാന്തരായി സൗമ്യരായ എതിരേൽക്കാം. വരിക സഖീ എന്നരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യമൂന്നു വടികളായി നിൽക്കാം. ഇതാണ് നമ്മുടെ ജീവിതം. ഒരിക്കലും അറുത്തുമുറിച്ചു മാറ്റാൻ പറ്റാത്ത ഇണകൾ സ്നേഹത്തിന്റെ ആ നൂലിൽ നമ്മൾ പരസ്പരം ചേർക്കണം. തോന്നിയതുപോലെ ത്വലാക്ക് ചൊല്ലുക എന്നുള്ള ഒരു രീതി വിശ്വാസിക്കില്ല. എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു പറയുന്നു. ആലോചിച്ചു നോക്കുക, ഏത് ഘട്ടത്തിലും ഏറ്റവും ഉത്തമമായ രീതിയിൽ നിങ്ങൾ പെണ്ണുങ്ങളോട് പെരുമാറണേ. സഹോദരിമാരെ ആലോചിച്ചു നോക്കൂ, അതങ്ങനെ തന്നെ അല്ലേന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളെക്കുറിച്ചൊക്കെ എന്തായിരിക്കും അഭിപ്രായം അല്ലേ? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഭാര്യയ്ക്ക് എന്നും പരാതിയാണ്. എന്ത്, നിങ്ങളിന്നെ ഇതുവരെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ലല്ലോ, നിങ്ങൾ അവൾ അങ്ങോട്ട് കൊണ്ടുപോയി, ഇവൾ അങ്ങോട്ട് കൊണ്ടുപോയി, മറ്റേ ആൾ അങ്ങോട്ട് കൊണ്ടുപോയി. പരാതി കേൾക്കലുണ്ടോ? കൊണ്ടോ എൻ്റെ പരാതി ഇല്ലല്ലോ. ഏതായാലും അവസാനം ഇപ്പം തീരുമാനിച്ചു, ഞാന് നമുക്ക് രണ്ടാൾക്കും ഒന്ന് മൃഗശാലയിൽ പോയാൽ ആയിക്കോട്ടെ, വളരെ സന്തോഷം. അങ്ങനെ ഒരു വാഹനമൊക്കെ എടുത്ത് രണ്ടാളും മൃഗശാലയിലൊക്കെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ രസം, പുലി, കടുവ, ആന, സിംഹം, എന്താ രസം. അങ്ങനെ ഇങ്ങനെ പോയി. പക്ഷേ അവസാനം എത്തിയപ്പോഴാണ് വെറുതെ ഒന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കിയതാണ്. ഒരു 10 കടന്നൽ ഒന്നിച്ചു കുത്തി എങ്ങനെയായിരിക്കും, അതുപോലെ മുഖം ഇങ്ങനെ വേർത്തിരിക്കുന്നു. എൻ്റെ കണ്ണേ കരളെ, ഞാൻ നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൾ പറഞ്ഞത്രേ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്നെ ഒരിക്കൽ ഹിപ്പൊപ്പൊട്ടാമസ എന്ന് വിളിച്ചിട്ടുണ്ട്. അതിന് നീ എന്തിനാടി ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? ഇപ്പോഴല്ലേ ഞാനൊരു ഹിപ്പൊപ്പൊട്ടാമസിനെ കണ്ടത് എന്നതാണ് അത്രേ മഹദി മറുപടി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ? അല്ലാഹു അലം അല്ലേ. പണ്ടൊക്കെ അങ്ങനെയാണെന്നാ പറയല്. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഭാര്യ പറഞ്ഞത് ഭർത്താവ് കേൾക്കും. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പറഞ്ഞത് ഭാര്യ കേൾക്കും. അങ്ങനെയായിരിക്കും. ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പറയുന്നത് നാട്ടുകാര് കേൾക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അല്ലേ. ഒരു ചായ ചോദിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ എങ്ങനെ ചോദിക്കുക, ആരും അറിയില്ല. ഹൃദയം അകലുമ്പോഴാണ് ശബ്ദം ഉയരുന്നത് എന്ന് പറയാറുണ്ട്. ചൂടാവുമ്പോ ഇവിടെ അവിടെ നിന്നിട്ടല്ലോ ചൂടാവുക, അടുത്തു നിന്നിട്ട് ചൂടാവുക. രണ്ടാളും അടുത്തായിരിക്കും, പക്ഷെ മനസ്സകന്നത് കൊണ്ട് എന്തായിരിക്കും ആ ഒരു ശബ്ദത്തിന്റെ ഗാംഭീര്യം. പതുക്കെ ഒരു ചായ ചോദിക്കുക, സ്നേഹത്തോടെ എങ്ങനെ ചോദിക്കുക, ഒരു ചായ. ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലോ ഒരു ചായ. വീട്ടിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ചായ മക്കാണിയിലുള്ള ആള് കാണങ്ങനെ ചായ ഉണ്ടാക്കി, ഇവിടെ ആരാ ചായ ചോദിച്ച്? ഇവിടെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. 4 വീട് അപ്പുറത്തുനിന്ന് ചായ ചോദിച്ചതിന് പകരം ചായ മക്കാണിൽ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. യാ അല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറയൂ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ അവരോട് ഗുണപരമായി വർത്തിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 11 ഭാര്യമാരുണ്ടായിട്ടുണ്ട് അവിടുത്തെ ജീവിതത്തിൽ. ഇനി അതിന്റെ കാരണത്തിലേക്കും അവരുടെ വ്യക്തിത്വങ്ങളിലേക്കും ഒന്നും നമ്മൾ കടക്കുന്നില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ആ ഇണകളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എത്രയോ നിയമങ്ങൾ അവതരിപ്പിച്ചു എന്നതാണ്. രസകരമായ ഒരു സൂറത്താണ് സൂറത്തു തഹ്രീം. കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നിസ്കാരത്തിന് ശേഷം തന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകും, ഓരോ ഭാര്യയുടെ വീട്ടിലേക്കും പോകും. കൂട്ടത്തിൽ നബി തിരുമേനി സൈനബിന്റെ വീട്ടിൽ പോകുമായിരുന്നു. സൈനബിന്റെ വീട്ടിൽ നല്ല തേനുണ്ടായിരുന്നു, ശുദ്ധമായ തേൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിക്കും. അങ്ങനെ ഈ തേന് കുടിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന, തേന് കുടിച്ച് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയുള്ള ഭാര്യമാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, സൈനബിന്റെ വീട്ടിൽ നിന്ന് മാത്രം അങ്ങനെ തേന് കുടിക്കുക. അപ്പൊ ഇനി സൈനബിനോടൊരു പ്രത്യേക ഇഷ്ടാവോ? അവരും സ്ത്രീകളാണല്ലോ, മാനുഷികമായ ഭാവങ്ങളുള്ള ആളുകളാണ്. കുഞ്ഞായി മുസ്ലിയാര് ഒരാളുടെ അമ്പലം തോറ്റിട്ടില്ല എന്നാണ് മങ്ങാട്ടച്ഛന്റെയും കുഞ്ഞായി മുസ്ലിയും കേട്ടിട്ടില്ലേ. മൂപ്പരാകെ തോറ്റത് തന്റെ രണ്ട് കല്യാണം കഴിച്ച ശേഷം തന്റെ രണ്ട് ഭാര്യമാർക്കിടയിലാണ് മൂപ്പരാകെ പെട്ടുപോയത് എന്നാണ്. ഇപ്പൊ അനുഭവമുള്ളവരൊന്നും ഇവിടെ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതായാലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേൻ കുടിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവർ പരസ്പരം ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനക്കൊടുവിൽ അവർ പറഞ്ഞു, റസൂലുള്ള നമ്മുടെ അടുക്കൽ വന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നബി നിങ്ങൾ എന്തോ മഗാഫിർ, ഒരു തരം കറുള്ള മരമാണ്, അതിന്റെ ഒരു വാസന ഉണ്ടല്ലോ, അത് പറയാന്ന് പറഞ്ഞു. ആയിഷബീവിന്റെ അടുക്കൽ ചെന്നപ്പോ ആയിഷബീവി പറഞ്ഞു, നബി ഞങ്ങൾ എന്തോ ഒരു വാസന ഉണ്ടല്ലോ. ഹഫ്സാബീവിന്റെ അടുക്കൽ ചെന്നപ്പോ ഹഫ്സാബീവി പറഞ്ഞു, നിങ്ങൾ എന്തോ വാസന ഉണ്ടല്ലോ. ഒടുവിൽ റസൂൽ എന്ന് പറഞ്ഞു, ഞാൻ തേൻ കുടിച്ചിട്ടുണ്ട്, അല്ലാഹു ആണേ, ഇനി ഞാൻ തേൻ കുടിക്കൂല. ഇതാണ് റസൂലുള്ളാഹി തന്റെ ഇണകൾ തന്റെ ഒരു ദുർഗന്ധം പറഞ്ഞപ്പോഴേക്ക് ഇനി ഞാനത് തൊടുകയേയില്ല. അല്ലാതെ അതങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയല്ലല്ലോ, ഞാൻ എന്താ കുടിച്ചാ നിങ്ങൾക്ക് എന്നല്ല. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന തേനിനെ എന്തിനെയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നിശബ്ദമാക്കുന്നത്, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? തബ്തഗി മർളാത അസ്വാജിക, നിങ്ങളുടെ ഇണകളെ നിങ്ങളുടെ ഭാര്യമാരുടെ തൃപ്തി തേടിക്കൊണ്ട്. വല്ലാഹു ഗഫൂറു റഹീം, ഇങ്ങനെ ഏത് കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗള മാതൃകാക്കുന്ന ആളുകൾ ഇണകൾക്ക് വലിയ വിട്ടുവീഴ്ച ചെയ്യണം. എന്താ പറഞ്ഞത്? ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഇണകളുടെ വസ്ത്രങ്ങളാകുന്നു, ആ സ്ത്രീകൾ ഭർത്താക്കന്മാരായ നിങ്ങളുടെയും വസ്ത്രങ്ങളാകുന്നു. ശരീരത്തോട് ഒട്ടിയിട്ടാണ് വസ്ത്രമുള്ളത്. ഈ വസ്ത്രത്തിനെങ്ങാനും കണ്ണുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ കാണും എന്നതുപോലെ അവർ നമ്മളെ മുഴുവൻ കാണുന്നവരാണ്, നമ്മളെ സ്വഭാവം അറിയുന്നവരാണ്, നമ്മളെ എല്ലാ ഹറാമുകളിൽ നിന്നും കാക്കുന്നവരാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവസാനത്തെ മരണത്തിന്റെ കിടത്തം കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തിരുമേനിയിലേക്ക് തന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചപ്പോൾ റസൂലുള്ള ചില കാര്യങ്ങൾ പറയുന്നത് അവിടുന്ന് കേട്ടു. ജഅല യഖൂൽ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണേ. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിങ്ങളുടെ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹ് ഫിന്നിസാ,
നിങ്ങൾ നിങ്ങളുടെ ഇണകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട തന്റെ ഭാര്യ റസൂലുള്ള പറയുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അവരുടെ സന്തോഷവും അവരുടെ സമാധാനവും നമ്മുടെ ഒരാഗ്രഹമായിരിക്കണം. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മുടെ മേൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകളുണ്ടല്ലോ. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണത്തിന്റെ അളവുകളൊക്കെ കർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വസ്ത്രം കൊടുക്കണം. അവർക്ക് നമ്മൾ പാർപ്പിടം കൊടുക്കണം. ഇതിനേക്കാൾ ഉപരിയായി നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒന്നാണ് സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ഇബാദത്ത് ചെയ്യാൻ വരെ സമ്മതം തേടുമായിരുന്നു എന്നാ ഹദീസിൽ കാണാം. ചില സമയങ്ങളിൽ രാത്രി ആയിഷ ബീവിയോട്, അത് നമ്മളുടെ സ്വഭാവമാവണം എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വൈകി വരുന്നവരാണ്, ഭാര്യയെ അത് അറിയിക്കണം. നേരത്തെ വരുന്നവരാണ്, അറിയിക്കണം. ചിന്തിച്ചു നോക്കണം നമ്മള്, പ്രത്യേകിച്ച് ഇന്ന് ഫോൺ സൗകര്യമൊക്കെ ഉണ്ടാവുമ്പോ നമ്മളുടെ ചലനങ്ങളും നമ്മളുടെ അവസ്ഥകളും ഒക്കെ പരസ്പരം പങ്കുവെക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഏർപ്പാടാണ്. ഇത് നമ്മൾ ലോകത്തുള്ള എല്ലാവരോടും വളരെ കൂളായി സംസാരിക്കും, നമ്മളുടെ ഇണകളോട് മാത്രം നമ്മൾ മോശമായിട്ട് സംസാരിക്കും. ഈ ഒരു സ്വഭാവം, നമ്മളുടെ സർട്ടിഫിക്കറ്റ് തരേണ്ട ആളുകൾ നമ്മൾ നല്ലവരാണോ മോശക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ട ആളുകൾ അപ്പുറത്തിരിക്കണവരാ, നമ്മുടെ ഇണകളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖിയാറുകും ഖിയാറുകും ലിനിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവരെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. നാട്ടുകാർ നമ്മൾ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭാര്യ പറയണം, ഇണ പറയണം നമ്മൾ നല്ല സ്വഭാവമാണോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതിയൊക്കെ കണ്ടില്ലേ, ഇണകളോട് വളരെ കാൽപ്പനികമായി. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒരാൾ ഒരു പാത്രത്തിൽ ഒരല്പം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ആയിഷ ബീവി ആ പാത്രം എടുത്തോട് ഒരൊറ്റ എറിഞ്ഞോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ നിങ്ങളുടെ ഭക്ഷണം അല്ലേ. നമ്മൾ ആലോചിക്കണം, ചായയില് മധുരമില്ലാത്തതിന്റെ പേരില്, കറിയിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയതിന്റെ പേരില്, ഇനി കണക്ക് ബാക്കിയൊക്കെ ഓരോരുത്തരുടെ കാരണങ്ങൾ കൂട്ടിയാ മതി. പറഞ്ഞു നിന്റെ കാരണമായിട്ട് നിങ്ങൾ ആരും കൂട്ടല്ലേ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അല്ലേ. ഇങ്ങനെ അല്ലെങ്കിൽ ഇസ്തിരിടാൻ വൈകിയതിന്റെ പേരില്, അലക്കാൻ വൈകിയതിന്റെ പേരില്, നമ്മൾ ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ആ ചെയ്തതിന് നല്ല ഒരു വഴക്കിന്റെ സ്കോപ്പ് ഉണ്ട്. മുത്തുനബി എന്ത് ചെയ്തു, അതൊക്കെ പതുക്കെ ഇങ്ങനെ പെറുക്കി റസൂലുള്ളാഹി ഒരു ഭാഗത്ത് വെച്ച് വേറെ ഒരു പാത്രം കൊടുത്തയച്ചു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയോട് സമ്മതം തേടുമായിരുന്നു. ആയിഷ ബീവി പറയാണ്, ഒരിക്കൽ ഒരിക്കൽ എന്റെ അടുക്കൽ വന്ന് എന്റെ അടുക്കൽ നബി തിരുമേനിയിരുന്നു. ഫമസ്സ ജിൽദി ജിൽദ, എന്റെ തൊലിയും നബിയുടെ തൊലിയും തമ്മിൽ ഇങ്ങനെ ചേർന്നു. അത് നമ്മൾ പറയുമ്പോ ഒരു രസമുണ്ടാവൂല. അപ്പൊ നമ്മളൊരാള് പറയാണ്, ഞാനും എന്റെ ഭാര്യ ഇങ്ങനെ ഇരുന്നപ്പോ തൊലി തമ്മിൽ ചേർന്നു എന്ന്. പക്ഷെ ആയിഷ ബീവി പറഞ്ഞ എന്താണ്, അതായത് അത്രയും അടുപ്പ് ഒരു തമ്മിൽ ഉണ്ടായിരുന്നു എന്ന്. സ്നേഹത്തോടെ റസൂലുള്ള ചോദിച്ചു, യബ്നത്ത അബീബക്കർ, അതായത് എന്തെങ്കിലും ഒരാവശ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചില ട്രിക്കുകൾ വേണ്ടി വരും. ആയിഷ ബീവിന്റെ സ്നേഹം കിട്ടാനാണ് അബൂബക്കറിന്റെ മോളെ വേണമെങ്കിൽ ഇന്ന് രാത്രി പോയിട്ട് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാമദാക്കാന്റെ മോളെ അലിയാർക്കാന്റെ മോളെ ഭാര്യ എന്ന് വിളിച്ചു നോക്കിയാൽ അറിയാം അവരുടെ സ്വഭാവത്തിൽ വല്ല മാറ്റമോ ആവേശമോ വരുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. അങ്ങനെയാണ് അബൂബക്കറിന്റെ മോളെ എനിക്ക് നീ സമ്മതം തരുമോ, അൻ അഅബുദലി റബ്ബി, ഞാൻ കുറച്ചു നേരം എന്റെ റബ്ബിന് ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ.
സമ്മതം തേടുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. റസൂലുള്ള പറയുകയാണ്, മൻ സബറ അല അസൂഇ ഖുലുഖി ഇംറാഅതി, ഒരാൾ തന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേലിൽ ക്ഷമിച്ചാൽ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനത്തെ സ്ത്രീകളൊക്കെ ഉണ്ടോ? വെറുതെ അഭിപ്രായം പറഞ്ഞോളൂ. ഇങ്ങനെ വളരെ ദുസ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ടോ? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പണ്ടൊരു ചെറുപ്പക്കാരൻ ഒരു പാൻറ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. എന്തില്? ഇവരിടാൻ വേണ്ടി തീരുമാനിച്ച് ഒരു കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ടായി. ഇന്നിപ്പോ ചെറുപ്പക്കാരുടെ കല്യാണത്തിനല്ലേ പുതിയാപ്പളയും പുതിയാപ്പളുടെ കൂട്ടുകാരൊക്കെ ഒരേ വേഷം. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? പുതിയാപ്പളയും പുതിയാപ്പളയുടെ കൂട്ടുകാരൊക്കെ കാണാം ഒരേ വേഷം. ചില സ്ഥലത്ത് എന്താ കാണാം? ഞാൻ നല്ല ഒരു സ്ഥലത്തുണ്ട്, ഒരു അഞ്ചാറ് അറബികള്. ഞാൻ വിചാരിച്ചു വിടച്ചു അതെന്താ ഭയങ്കര അറബികൾ. നമുക്ക് പോലെ അറബികളല്ലേ പുതിയാപ്പളുടെ കൂട്ടുകാരാണ്. അവരെല്ലാവരും കമീസും വട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വട്ടില്ല എന്നൊരു പ്രത്യേകം പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതൊക്കെ ഇട്ടപോലെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് പോലെ. അപ്പോൾ ഇയാൾ അന്ന് പാൻറ് ഇടാൻ സാധാരണ മുണ്ടെടുക്കുന്ന ആളാണ്. അങ്ങനെ പാൻറ് ഇടാൻ വേണ്ടി തീരുമാനിച്ച് വീട്ടിൽ ഒന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ പാൻറ്റിൻ്റെ കാളൊരു ഇത്ര നീളം കൂടുതലാണ്. വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ട്. ആ ഉമ്മ നോക്കുമ്പോൾ എന്താണ്, ഉമ്മ ഭയങ്കര ഫോണുമ്മ കളി. ഉമ്മ പറമ്മ ഒന്നിൻ്റെ പാൻറ്റൊന്ന് മോനെ നീ മോളോട് പറയും. മോൾ അതിനേക്കാളും വലിയ കളിയില്ല. എന്നാ ഭാര്യയോട് പറഞ്ഞ അവളെങ്കിലും ചെയ്തതരുന്ന് വിചാരിച്ചു. അവൾ കൂട്ടുകാരിയുമായിട്ട് അത്യാവശ്യമായിട്ട് വോയിസ് വിട്ടുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞു. മൂപ്പര് പാൻറ് അവിടെ വെച്ച് പോയി. പോയിട്ട് എന്താണ് കുറച്ച് കഴിഞ്ഞ് ഉമ്മ വിചാരിക്കുകയാണ് പടച്ചോനെ മോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കാൻ വളരെ മോശമായി പോയി. മോൻ്റെ വക അല്ല ഉമ്മയുടെ വക. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ മോളുടെ വക. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോ ഭാര്യ. ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് പെട്ടെന്ന് ശരിയാക്കണം. പിറ്റേ ദിവസം കല്യാണത്തിന് പാൻറ് ഇടാൻ നോക്കിയോ പാൻറ് ട്രൗസറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ തമാശയിൽ പറയുന്നത്. അങ്ങനെയൊക്കെ ഇടങ്ങേറാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലേ എന്ന് പറഞ്ഞാൽ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അനുസരണ എന്നൊക്കെ പറഞ്ഞാൽ. അത് ഇനി മറ്റൊരു വിഷയമാണ്. ഭാര്യയെ പറ്റി പറയുമ്പോൾ പറയേണ്ടതാണ് അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറയട്ടെ, നമ്മൾ നമ്മളുടെ ഇണകളുടെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചാൽ അല്ലേ. ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ മക്കൾ ഇടപെടേണ്ടി വരും. അങ്ങനെയുണ്ട്. പണ്ടൊരു ഉമ്മയും ബാപ്പയും ഭാര്യയും ഭർത്താവും എന്നും ഇടിയാണ്. ഒരാള് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ ചിലപ്പോൾ നമ്മളെന്താവും, രണ്ട് വയസ്സായ മോനുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും മോൻ ഉപ്പായയാണോ ഉമ്മായയാണോ നല്ല ഇഷ്ടം എന്ന് ചോദിക്കും. ചോദിക്കൂലേ, നമ്മൾ ചോദിക്കും മോൻ ആരെ ഇഷ്ടം. അപ്പൊ നമ്മൾ മിഠായി കൊടുത്താൽ നമ്മളോട് പറയും നിനക്ക് ഉമ്മ ഉപ്പായയാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ അവരവരെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവാണ്. ഇവരെന്നും തല്ലും. അങ്ങനെ വലിയ കുട്ടിയായിട്ടുണ്ട്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എന്നും പ്രശ്നമാണ് ഉമ്മയും ബാപ്പയും. ഒരിക്കൽ അമ്മാവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പാൻറ്റിന്റെ ശീലം കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ ഉമ്മ പറഞ്ഞു മോനെ നീ അതുകൊണ്ട് പോയിട്ട് നല്ലൊരു പാൻറ് അടിക്കും. ഉമ്മ പറഞ്ഞത് നേരെ എതിരാണല്ലോ വാപ്പ പറയാ. വാപ്പ പറഞ്ഞു മോനെ നീ അത് വേണ്ടോ, നീ നല്ലൊരു ട്രൗസർ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആകെ പേടിച്ചു. ഉമ്മ പറഞ്ഞു മോൻ പാൻറ് അടിച്ചില്ലേ പിന്നെ മോനെ ഞാൻ കാണിച്ചു തരാം. വാപ്പയും പറഞ്ഞു ഞാൻ കാണിച്ചു തരാം, രണ്ടാളും ഏതായാലും കാണിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇവൻ തയ്യലിന് കൊണ്ടുപോയി കൊടുത്തു. പത്ത് ദിവസം കഴിഞ്ഞു. തയ്യലുകാരന് കൊടുക്കാനുള്ള കാശൊക്കെ വാപ്പ എന്നെ കൊടുത്തു. വാപ്പായുടെ മുമ്പിലും ഉമ്മായുടെ മുമ്പിലേക്കും അവൻ അതിങ്ങനെ വാങ്ങിക്കൊണ്ടുവരികയാണ്. ഉമ്മ വിചാരിച്ചു അവൻ പാൻറ് തന്നെ ആയിരിക്കും, വാപ്പ് വിചാരിച്ചു ട്രൗസർ ആയിരിക്കും. അന്നത്തോടെ അവരുടെ രണ്ടാളുടെയും പ്രശ്നം തീർന്നു. അവരുടെ മുമ്പിൽ വെച്ച് അത് അഴിച്ചു, പാക്കിൽ നിന്ന് അതെടുത്തു, രണ്ടാളുടെയും മുമ്പിൽ വെച്ച് അവൻ ധരിച്ചു. രണ്ടാളുടെയും പ്രശ്നം അതോടെ തീർന്നു. ഒരു കാല് പാൻറ് മറ്റേ കാല് ട്രൗസർ. പ്രശ്നം അതോടുകൂടെ പരിഹരിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഇടപെടേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സബറ അലാ സൂഇ ഖുലുഖി ഇംറാഅതി, ഒരാൾ തന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേലിൽ ക്ഷമിച്ചാൽ അത്വാഹുല്ലാഹു മിനൽ അജ്രി മിസ്ലമാ ഉഅതിയ അയ്യൂബ് അലാ ബലാഇ. അയ്യൂബ് നബി അലൈഹിസ്സലാം, ഞാൻ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അവിടെ പോയിട്ടുണ്ട്. അല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്കൊക്കെ അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ പരീക്ഷണം നേരിട്ടയാളാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചതിന്റെ കൂലി, അത്ര വലിയ കൂലി കിട്ടും. ഇവിടെ നമ്മൾ ചെറുതായിട്ട് മുളക് കുറഞ്ഞതിന്റെ പേരിലോ എരി കൂടിയതിന്റെ പേരിലോ ക്ഷമിച്ചാൽ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സയ്യിദുന ലൂത്ത് നബിയും സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാം. നമുക്കൊരു ടൈം വെക്കണമല്ലോ ഉസ്താദേ, എത്ര മണിക്ക് അവസാനിപ്പിക്കണം?
ഉസ്താദിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ 11 മണിക്ക് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എത്ര മണിക്ക്? അള്ളാഹുമ്മ. ഇതൊക്കെ ഒരാൾ തന്നെയാണല്ലോ പറയണെന്ന് തോന്നുന്നുണ്ടല്ലേ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവർ ഇഷ്ടം കൊണ്ട് പറയാൻ കേട്ടോ. 12 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും, നമ്മൾ ഒരല്പ സമയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായാലും അപ്പോ ഒക്കെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് സമാധാനിക്കാട്ടോ. ഇവരെല്ലാരും ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്, ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ട്. രണ്ട് പ്രവാചകന്മാരാണ്, ഒന്ന് സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമും മറ്റൊന്ന് സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാമും. വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറാത നൂഹ് വഇംറാത ലൂത്ത് كانتا تحت عبدين من عبادنا صالحين فخانتاهما ولم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇണകൾ ഏറ്റവും ദുഷിച്ചവരായിരുന്നു. കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ നിന്ന് വലിയൊരു പാഠമുണ്ട്. എന്തെങ്കിലും ദേഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അപ്പോഴേക്ക് അങ്ങോട്ട് തൊലാക്കുകയില്ല, നിന്നെ ഞാൻ ഒഴിവാക്കുമെന്ന് പറയാം, നിന്നെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമെന്ന് പറയാം. ഇതല്ല സ്വീകരിക്കേണ്ടത്, ക്ഷമയാണ് സ്വീകരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ള പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ മേലൊരു കാലം വരാനുണ്ട്. റസൂലുള്ള പറയാണ്, യകൂനു ഹലാകുർ റജുലി അലാ യദി സൗജതിഹി വ അബവൈ, ചില പുരുഷന്മാരുടെ നാശം അവരുടെ ഭാര്യമാരിലൂടെയും അവരുടെ മാതാപിതാക്കളിലൂടെയും കാരണമാകാം. യുഐറൂനഹു ബിൽ ഫഖരി, അവർ ദാരിദ്ര്യം കൊണ്ട് ഈ ചെറുപ്പക്കാരനെ, ഈ ഭർത്താവിനെ, ഈ മകനെ അവർ ഉപദ്രവിക്കും. നിങ്ങൾ ഇത്ര വലിപ്പമുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ഒരു വീട് ദൂരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഭാര്യ ഉപദ്രവിക്കും. നിങ്ങൾ ഗൾഫ് പോയിട്ട് 15 കൊല്ലമായി, മൂപ്പര് അപ്പുറത്തുള്ള ആള് ഗൾഫ് പോയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ, മൂപ്പർക്ക് വീട് കച്ചവടം സൗകര്യം, നിങ്ങളിങ്ങനെ നടന്നോളി, പാടില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളാണ് മക്കളെ ഉപദ്രവിക്കുക. ഒരു ജോലിയില്ല, ഒരു തൊഴിലില്ല, എങ്ങനെ നടക്കന്നെ? يعيرونه بالفقر ويكلفونه ما لا يطيق. കഴിയാത്ത കാര്യങ്ങൾ അവന്റെ മേൽ നിർബന്ധിക്കും. നമുക്കൊരു കാർ ഇല്ലാതിരുന്ന മഹാമോശാണ്. പൊന്നെ എന്റെ അടുക്കൽ പൈസ ഇല്ല, നിങ്ങൾ പോയി ലോൺ എടുക്കേ. എന്നിട്ട് ലോൺ എടുക്കും. ലോൺ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കല്ലോ വേണ്ടത്, ലോൺ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാതിരിക്കുക വേണ്ടത്. റസൂലുള്ളാഹി അവരുടെ ദേഷ്യം എത്രയാണെങ്കിലും സഹിക്കൽ ഭർത്താവിന്റെ മേലിൽ വളരെ നിർബന്ധമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ ധീരനും ശൂരനുമാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുമായി തർക്കിച്ചു. ഉമറുള്ളാന്റെ കുറേ തമാശകളുണ്ട്. ഉമറുള്ളാൻ ഭരണാധികാരിയായിരിക്കെ ഒരിക്കൽ ഒരാള് തന്റെ ഭാര്യ തന്നെ അനുസരിക്കുന്നില്ല എന്ന് പരാതി പറയാൻ വേണ്ടി ഉമറുള്ളാന്റെ അടുക്കൽ വരികയാണ്. അങ്ങനെ വന്ന് വീടിന്റെ പരിസരത്ത് ഇങ്ങനെ എത്തിയപ്പോണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. നോക്കുമ്പോ ഖലീഫയോട് ഭാര്യ ചീത്ത പറയാ. അങ്ങനെ മൂപ്പരിപ്പോ തൽക്കാലം പടച്ചോനെ, പണ്ടാരോ പറയല്ലേ, എന്താണ് കടിച്ചതിനേക്കാളും വലുതാണ് പിടിച്ചതെന്നോ? എങ്ങനെയാണ്, എങ്ങനെ വാണത്തിലിരിക്കുന്നു പറഞ്ഞതുപോലെ? ഇനിയിപ്പൊ മൂപ്പരോട് പോയിട്ട് നിന്റെ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? മൂപ്പരിങ്ങനെ പോരുകയാണ്. മറുള്ളാന് കച്ചറൊക്കെ കഴിഞ്ഞിട്ട് വീടിന്റെ വായിലൊക്കെ തുറന്നിട്ട് പുറത്തിറങ്ങിയാൽ പോണ്ടോ അല്ലെ ചെറുപ്പക്കാരൻ ഇങ്ങനെ പുണേമാനമാനെ ഇവിടെ വാഴപ്പെടുവാണോ? അയാളടുക്കലേക്ക് ചെന്നു, എന്തോ പറയാൻ വന്നതാണോ? അതെ, ഞാൻ എന്റെ ഭാര്യയെ പറ്റിയിട്ട് പരാതി പറയാൻ വന്നതാണ്. നോക്കുമ്പോ അതിനേക്കാളും വലുതാണ് നിങ്ങളുടെ ഭാര്യ, എന്റെ ഭാര്യ അത്രയൊന്നുമില്ല ഏതായാലും എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുക എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സഹോദര, അവരെന്ത് ചെയ്താലും ക്ഷമിക്കൽ നമ്മുടെ മേലിൽ കടമയല്ലേ? കാരണം ഇത് ഇത് പിന്നെന്താണ് ഇനി പ്രശ്നാക്കരുതിട്ടോ നിങ്ങള്. കാരണം നമുക്ക് ആവശ്യം, അവർക്ക് നിർബന്ധമല്ലാത്ത പല കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലോ.
അവർക്ക് നിർബന്ധമല്ലാത്ത ഒന്ന്. അവർ ഖബ്ബാസത്തുൽ ലിത്വാമീ, അവർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അവർ നമുക്ക് വസ്ത്രം അലക്കി തരുന്നുണ്ടല്ലോ, അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ടല്ലോ. അവർ എല്ലാറ്റിനും പുറമെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഏറ്റവും വലിയ ഹറാമിൽ നിന്ന് അവർ നമ്മെ കാക്കുന്നുണ്ടല്ലോ. അത് കാരണത്താൽ അവര് ചെയ്യുന്ന അവരുടെ വർത്തമാനങ്ങളിൽ ക്ഷമിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണല്ലോ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് പാഠം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭാര്യ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് നബി പറഞ്ഞു, ജിന്നോട് വർത്തമാനം പറയാൻ വരെ ചോദിച്ചു. എന്തോ പറഞ്ഞതിന് മറുപടി പറഞ്ഞാണ്, നീ എന്നോട് തർക്കിക്കാൻ വരെ, നീ എന്നോട് തർക്കിക്കാ, നീ ആരാ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരാ തർക്കിക്കപ്പെടായിരിക്കും, നിങ്ങൾ ആരാ? റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തർക്കിക്കലുണ്ട് എന്ന്. നബിയോടോ? എന്റെ മോള് ഹഫ്സ തർക്കിക്കലുണ്ടോ? ഓടിച്ചെന്നോ തന്റെ മകളോട് പറഞ്ഞു, മോളെ നീ ഒരിക്കലും നിന്റെ ഭർത്താവായ നബിയോട് തർക്കിക്കരുത്, സിദ്ദീഖിന്റെ മകളായ ആയിഷയോട് അല്ലാണ്ട് റസൂല് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ കണ്ട് നീ അതിൽ വഞ്ചിതലാവള്ള മോളെ. ഹിബ്ബു റസൂലില്ലാ, ആയിഷാന റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാ, അത് കണ്ട് നീയും നബിയോട് മറുത്തു പറയല്ലേ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റസൂലുള്ളാഹിയും തമ്മിൽ പ്രശ്നമുണ്ടായി. തീരെ പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് മുദ്രാവാക്യം. ആയിഷ ബീവിയും നബിയും പ്രശ്നം ഉണ്ടായാലല്ലേ നമ്മൾ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുമ്പോ എന്ത് സ്വീകരിക്കണം എന്നറിയുള്ളൂ. ഏതായാലും ആയിഷ ബീവി അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു. ഹദീസിൽ കാണുന്ന സംഭവങ്ങളാണ്. അങ്ങനെ പ്രശ്നം, രണ്ടാളും ഇങ്ങനെ രൂക്ഷായിരിക്കുകയാണ്. രൂക്ഷായിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി, ആയിഷ പിന്നെ ബീവി, പിന്നെ ആയിഷ ബീവിയോട് റസൂലുള്ള ചോദിച്ചു, ആയിഷ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നീ പറയണോ അതോ ഞാൻ പറയണോ എന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, ബൽ തകല്ലം അന്ത, നിങ്ങളെ ഞങ്ങളോട് പറഞ്ഞോളൂ. വലാ തഖുൽ ഇല്ലൽ ഹഖ്, ഒരു കാര്യം പറഞ്ഞേക്കാ, നിങ്ങൾ സത്യമല്ലാതെ പറയരുത് കേട്ടോ. ആരോടാണ് പറയുന്നത്? താജ്ദാറേ ഹറം അല്ലേ, നിഗാഹേ കറം, ഹം ഗരീബോ കേ ദിൽ ബി സവൾ ജായേംഗേ. മദീനയുടെ രാജകുമാരനോടാണ്, ലോകത്തിന്റെ നായകനോടാണ്, മുത്ത് ഹബീബിനോടാണ്, സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ലാത്ത നബിയോടാണ് തന്റെ ഇണയായ ആയിഷ പറയുന്നത്. നബിയേ, വലാത്ത പുൽ ഇല്ലൽ ഹഖ്, സത്യമല്ലാത്തത് പറയാൻ പാടില്ല. പെട്ടെന്ന് സിദ്ദീഖ് അങ്ങോട്ട് ചാടി വീഴുകയും ആയിഷ ബീവി ഒരറ്റ അടി അങ്ങ് കൊടുക്കുകയും ചെയ്തു. നബി സത്യമല്ലാത്തത് പറയുകയോ? ആയിഷ ബീവി ആകെ പേടിച്ച് റസൂലുള്ളാഹിന്റെ പിന്നിൽ പോയിട്ട് ഇങ്ങനെ നിന്നു. തന്റെ ഉപ്പയുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുനോട് നബി പറഞ്ഞു, സിദ്ദീഖ് ഇതിനല്ലട്ടോ താങ്കളെ ഞാൻ വിളിച്ചത്. അതോടെ അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് സ്നേഹത്തോടെ പറയുമായിരുന്നു, ആയിഷ നീ ഇഷ്ടപ്പെട്ടാലും നീ ദേഷ്യപ്പെട്ടാലും എനിക്കതറിയാം. അതെങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, നിനക്കിഷ്ടമാണെങ്കിൽ നീ പറയും, നീ നിനക്കിഷ്ടമാണെങ്കിൽ നീ പറയും, ലാ വ ഇലാഹ് മുഹമ്മദ്, മുഹമ്മദിന്റെ ഇലാഹ് തന്നെയാണ് സത്യം. നിനക്കെന്തൊരു ദേഷ്യമാണെങ്കിൽ നീ പറയും, വ ഇലാഹു ഇബ്രാഹിം, അപ്പൊ എനിക്ക് മനസ്സിലാവും. ആയിഷ ബീവി പറഞ്ഞു, നബിയെ അതങ്ങനെ തന്നെയാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണകളോട് തമാശ പറയുമായിരുന്നു. നബി തിരുമേനി അവരുമായി ഓട്ടം നടത്തുമായിരുന്നു. അല്ലാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയുള്ള കൽപ്പനകൾ പറഞ്ഞു. അവൾക്ക് അവർക്ക് നിങ്ങൾ ചെലവ് ചെയ്യണം, നീതിയോടുകൂടെ മിതമായി നിങ്ങൾ ചെലവ് ചെയ്യണം. ഭർത്താക്കന്മാരുടെ മേൽ നിർബന്ധമാണ്.
നിർബന്ധമാണ്. ഞാൻ ചുരുക്കി പറയാണ്, ഹൈള്, നിഫാസ് തുടങ്ങിയ കാര്യങ്ങളുടെ നിയമങ്ങൾ പുരുഷന്മാർ പഠിക്കൽ നിർബന്ധമാണ്. അപ്രകാരം ലൈംഗികമായ വേഴ്ചകളുടെ മര്യാദകളും സുന്നത്തുകളും ഏറ്റവും അനിവാര്യമാണ് പുരുഷന്മാര് പഠിക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയം ഒരുപാടായി. ഏതായാലും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടുന്ന ഉത്തമരായ ഭർത്താക്കന്മാരായി മാറാൻ നമുക്ക് സാധ്യമാകണം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നമ്മയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കത് ഒരുമിച്ച് ഇബാദത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകണം. ഒരുമിച്ച് നിസ്കരിക്കുന്ന, ഒരുമിച്ച് തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന, ഒരുമിച്ച് ഹജ്ജ് ചെയ്യുന്ന, അതിനേക്കാളും വലിയ സന്തോഷമുണ്ടോ? അതിനേക്കാളും വലിയ സംതൃപ്തി ഉണ്ടോ? അവരിൽ നിന്നാരാണ് ആദ്യം മരിക്കുക എന്നറിയില്ല. നമ്മളാകുമോ? നമ്മുടെ ഇണകളാകുമോ? പൊതുവെ സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട്, റബ്ബേ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഭർത്താവ് മരിക്കണേ. അത് മറ്റൊന്നും കൊണ്ടല്ല, വൃദ്ധകളായ സ്ത്രീകൾ വരെ ആഗ്രഹിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ഭർത്താവിന് ചില ഇഷ്ടങ്ങളുണ്ട്, അദ്ദേഹത്തിന് ചില അനിഷ്ടങ്ങളുണ്ട്, അതെനിക്കല്ലേ അറിയൂ. ആ അറിവ് വേറെ ഒരാൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചിരുന്നെങ്കിൽ, മുഅ്മിനേ, നമ്മൾ ആഗ്രഹിക്കുന്നത് നാളെ ആഖിറത്തിലുമുള്ള ഒരു ബന്ധമാണ്, സ്നേഹത്തിന്റെ ബന്ധം, സ്വർഗത്തിലുള്ള ബന്ധം. ആ ബന്ധത്തിലുണ്ടല്ലോ ഹൂറുൽ ഐങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടാവുക. സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന ഇണകൾക്കായിരിക്കും സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള ഏറ്റവും ഉത്തമരായ ഇണകളാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.